നമസ്കാരം ചേരി തിരിഞ്ഞ് തമ്മിലടിക്കുകയാണ് എസ് എഫ് ഐ പുറം രാഷ്ട്രീയം അതേപടി നിഴലിക്കുകയാണ് കുട്ടി സഖാക്കളിലൂടെ ഇപ്പോൾ പിണറായിക്കും പാർട്ടി സെക്രട്ടറിക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇതിപ്പോൾ ആലപ്പുഴ സി പി എമ്മിലെ മാത്രം കാര്യമല്ല ഏതാണ്ട് എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ ഓരോ സ്ഥലത്തും നേതാക്കളുടെ വെറ്റിലച്ചലം പേർന്ന് റാൻമൂളികൾ ഉണ്ടാവും അത്തരത്തിൽ പരസ്പരം റാൻമൂളികളാണ് കായംകുളത്ത് നടന്ന ചെമ്പട വിപ്ലവത്തിന് ആധാരം അത് മന്ത്രി സജി ചെറിയാൻ ബാബുജാൻ നാസർ നിഖിൽ തോമസ് എന്നിങ്ങനെ നീളുന്നു ആ പട്ടിക ചെമ്പട കായംകുളം കായംകുളത്തിന്റെ വിപ്ലവം എന്നീ ഫേസ്ബുക്ക് പേജുകൾ വഴിയാണ് സി പി എം പ്രവർത്തകർ ഫേസ്ബുക്കിൽ പരസ്പരം ചെളിവാരി എറിഞ്ഞത് ആലപ്പുഴയിൽ മന്ത്രി സജി ചെറിയാന്റെ പക്ഷക്കാരനായ കെ എച്ച് ബാബുജാനെ നേരിട്ട് ലക്ഷ്യമിട്ടായിരുന്നു ചെമ്പട കായംകുളത്തിലെ പോസ്റ്റ് എസ് എഫ് ഐ കായംകുളം മുൻ ഏരിയ സെക്രട്ടറി നിഖിൽ തോമസ് പി ജി പ്രവേശനത്തിന് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ വിവരം പുറത്തായതിനു പിന്നിൽ ആലപ്പുഴ പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഗ്രൂപ്പ് പോരാണ് കാര്യം മറുപക്ഷത്തെ ഒതുക്കി കരിയിലക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി പിടിച്ചെടുക്കാൻ നീക്കം നടത്തിയതോടെ യോഗത്തിനിടെ തർക്കമുണ്ടാവുകയും നിഖിലിനെ കൈയേറ്റം ചെയ്യുന്നതിലേക്കും വരെ കാര്യങ്ങൾ എത്തിയിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ വിഴുപ്പലക്കളുമായി ഇരുവിഭാഗവും രംഗത്തെത്തി ഗാർഹിക പീഡന പരാതിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിബിൻ സി ബാബുവിനെ സസ്പെൻഡ് ചെയ്യുന്നതിലേക്കടക്കം എത്തിയതും സാമൂഹിക മാധ്യമങ്ങളിലെ ഈ പരസ്യ പ്രതികരണങ്ങളും വെളിപ്പെടുത്തലുകളുമായിരുന്നു കഴിഞ്ഞ മാർച്ച് അഞ്ചിന് പ്രത്യക്ഷപ്പെട്ട പോസ്റ്റിൽ ഗ്രൂപ്പിന്റെ പേരിൽ ചുക്കിനു പോലും കൊള്ളാത്ത കഴമ്പില്ലാത്തവരെ കെ എച്ച് എസ് എഫ് ഐ ഡി വൈ എഫ് ഐ രംഗത്തേക്ക് കൊണ്ടുവന്നു ഇത് തിരുത്തണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു കെ എച്ചിന്റെ ലക്ഷ്യങ്ങളുടെ സാമ്പത്തിക അഴിമതി ഉടനെ പുറത്തു വരുമെന്നും പോസ്റ്റിൽ പറയുന്നു ഏരിയ തലവൻ മുച്ചോടെ കട്ടുമുടിച്ചു എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐയിലും ഗ്രൂപ്പില്ലാതെ യുവാക്കൾക്ക് നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കെ എച്ച് ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്നില്ലെങ്കിൽ ക്രിമിനലുകളായി മുദ്രകുത്തുമെന്നും ചെമ്പട കായംകുളം കുറ്റപ്പെടുത്തുന്നു ചുരുക്ക പേരുകളിലായി മറ്റു നേതാക്കൾക്കെതിരെയും പോസ്റ്റിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതിനു മുമ്പ് ഫെബ്രുവരിയിൽ പുറത്തുവന്ന പോസ്റ്റിൽ നിഖിൽ തോമസിന്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ കെ എച്ച് ബാബുജാൻ വാങ്ങി വ്യാജ സർട്ടിഫിക്കറ്റ് കേരള സർവകലാശാല അംഗീകൃതമാക്കിക്കൊടുത്തുവെന്ന് ആരോപിച്ചിരുന്നു കെ എച്ചും നിഖിൽ തോമസും ചേർന്ന് എം എസ് എം കോളേജ് യൂണിയൻ തച്ചു തകർത്തുവെന്നും ആരോപിക്കുന്നു എന്നാൽ ഇതിന് മറുപടിയായി ജൂൺ പത്തൊമ്പതിന് കായംകുളത്തിന്റെ വിപ്ലവം പ്രൊഫൈലിൽ വന്ന പോസ്റ്റിൽ നിഗൾ തോമസിനെതിരായ വാർത്ത പുറത്തു വന്നതിന് പിന്നിൽ ബിബിൻ സി ബാബുവും ഐ റഫീഖും നടത്തിയ ഗൂഢാലോചനയിലൂടെയാണെന്നായിരുന്നു ആരോപണം ഏരിയ സെന്റർ അംഗങ്ങളായ അബിൻ ഷാ സുനിൽ കുമാർ എന്നിവർ ചേർന്ന് സഹായം ചെയ്തുവെന്നും ആരോപണമുണ്ട് കെ എച്ച് ബാബുജാനെ കുരുക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നും കടന്നു വന്ന് പ്രസ്ഥാനത്തിനൊപ്പം നിലകൊണ്ട അഴിമതിക്കാരനല്ലാത്ത മറ്റു ദുശീലങ്ങൾ ഇല്ലാത്ത നിഖിൽ തോമസിനെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് നടന്നതെന്നും കായംകുളം വിപ്ലവം മറുപടി നൽകുന്നു വിഭാഗീയതയുടെ പേരിൽ നടപടിയെടുത്തപ്പോൾ ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് നടപടി നേരിട്ട പി പി ചിത്തരഞ്ജനും സത്യപാലും നാസർ പക്ഷക്കാരാണ് പാർട്ടി നടപടിയോടെ മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള പക്ഷത്തിനാണ് നിലവിൽ ജില്ലയിൽ മേൽക്കൈ നാസർ പക്ഷത്തെ അനുകൂലിക്കുന്നവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലാണ് ചെമ്പട കായംകുളം സജി ചെറിയാനെ അനുകൂലിക്കുന്നവരുടെ പ്രൊഫൈലാണ് കായംകുളത്തിന്റെ വിപ്ലവം വിഭാഗീയ പ്രവർത്തനങ്ങളുടെ പേരിൽ ആലപ്പുഴയിൽ കടുത്ത നടപടികൾക്ക് കഴിഞ്ഞ ദിവസം സി തയ്യാറായിരുന്നു ചാനൽ ചർച്ചകളിൽ പാർട്ടിയുടെ മുഖമായി പ്രത്യക്ഷപ്പെട്ടിരുന്ന പി പി ചിത്തരഞ്ജൻ എം എൽ എക്കെതിരെയടക്കം കടുത്ത നടപടിയായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കൈക്കൊണ്ടത് നിഖിൽ തോമസിനെ സഹായം ചെയ്തതുമായി ബന്ധപ്പെട്ട് കെ എച്ച് ബാബുജാന്റെ പേര് പാർട്ടി വൃത്തങ്ങളിൽ നേരത്തെ തന്നെ പേരടക്കം പറയുന്നുണ്ടായിരുന്നുവെങ്കിലും പാർട്ടി നടപടിയുടെ ഭാഗമായി പിരിച്ചുവിട്ട മൂന്ന് ഏരിയ കമ്മിറ്റികളിൽ ഒന്നായ ഹരിപ്പാട് ഏരിയ സെക്രട്ടറിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വിവാദത്തിൽ അദ്ദേഹത്തിന്റെ പേര് സജീവമാകുന്നത് നന്ദി